ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ എന്നോട് ചോദിച്ചു ഏതാണ് ഡാഡിയുടെ ഫേവറേറ്റ് സിനിമ. അധികം ഒന്നും ആലോചിക്കാതെ ഞാൻ പെട്ടെന്നൊരു ഉത്തരം പറഞ്ഞു. ഈ ചോദ്യം എനിക്ക് വരുമ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം മിക്കവാറും എൻ്റെ ഉത്തരം ആ സിനിമ തന്നെയാണ്. ഡാർക്ക് നൈറ്റ്, ക്രിസ്റ്റഫർ നോളൻ്റെ ട്രിലജിയിലെ രണ്ടാമത്തെ സിനിമ. ബാറ്റ്മാൻ ബിഗിൻസ്, ഡാർക്ക് നൈറ്റ്, ഡാർക്ക് നൈറ്റ് റിട്ടേൺസ് എന്ന മൂന്ന് സിനിമകൾ ഉള്ള ആ ട്രിലജിയിലെ സെക്കൻഡ് മൂവി. ക്രിസ്ത്യൻ ബെയ്ൽ ബാറ്റ്മാനായി വരുന്ന ആ സിനിമ. ഈ സിനിമ ഒരു സൂപ്പർ ഹീറോ സിനിമ എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ IMDB ഏതെങ്കിലും ഒരു സീരീസ് പോയി നോക്കിയാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിലൊന്ന് എന്ന് കരുതപ്പെടുന്ന ഒരു മൂവിയാണ് ഡാർക്ക് നൈറ്റ്. ആ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഓർത്തിട്ടുണ്ട്, ആ ട്രിലജി തീർന്നതിന് ശേഷം ഇനി ഒരിക്കലും അത്രയും നമ്മളെ പിടിച്ചിരുത്തുന്ന, അല്ലെ, അത്രയും നമുക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നൊരു ബാറ്റ്മാൻ സിനിമ ചിലപ്പോൾ ഒരിക്കലും വരില്ലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇന്ന് വരെ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് പുതിയ ദ ബാറ്റ്മാൻ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണ്. മാറ്റ് റീവ്സ് സംവിധാനം ചെയ്ത് റോബർട്ട് പാറ്റിൻസൺ ബാറ്റ്മാനെ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ സിനിമയെക്കുറിച്ച്. ഈ സിനിമയുടെ വിശേഷങ്ങളിലോട്ടൊക്കെ കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന് ദയവായി കമൻറ്റ് വഴി അറിയിക്കുക. അപ്പം മുമ്പ് പറഞ്ഞതുപോലെ ഡാർക്ക് നൈറ്റ് എന്നുള്ളത് ഒരു വലിയൊരു ബെഞ്ച് മാർക്കാണ്. ക്രിസ്റ്റഫർ നോലൻ്റെ ബാറ്റ്മാൻ സീരീസ് എന്നുള്ളത് ഈ കഥാപാത്രത്തിന് ഇഷ്ടപ്പെടുകയും കഥകൾ വായിച്ചും സിനിമകൾ കണ്ടും ഒക്കെ വളർന്നു വരുന്നൊരു തലമുറയ്ക്ക് വലിയൊരു ബെഞ്ച് മാർക്കാണ് ആ ട്രിലജി. അത് വന്നു പോയതിനു ശേഷം ഒരു ബാറ്റ്മാൻ സിനിമയെ കൊണ്ടുവരിക, അത് പ്രേക്ഷകന് ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ്. അത്ര എളുപ്പമല്ലാതെ പക്ഷേ കോൺഫിഡൻസോടെ എനിക്ക് പറയാൻ പറ്റും, ഈ സിനിമ ദ ബാറ്റ്മാൻ എന്ന ഈ പർട്ടിക്കുലർ സിനിമ അതിൻ്റേതായ ഒരു തട്ടിൽ അത് സ്ട്രോങ് ആയി നിൽക്കുക. ഡാർക്ക് നൈറ്റിന് ഒപ്പം എത്തിയോ എന്ന ചോദ്യത്തിന് മേബി ഞാൻ അവസാനം ഒരു ഉത്തരം പറയാം. പക്ഷേ ഈ സിനിമ എന്തുകൊണ്ടും നിങ്ങളൊരു ബാറ്റ്മാൻ ആരാധകനാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടാൻ പോകുന്നൊരു സിനിമ തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് മാറ്റ് റീവ്സ് ആണ്. മുമ്പ് പറഞ്ഞ പോലെ റോബർട്ട് പാറ്റിൻസൺ പ്രധാന വേഷത്തിലെത്തുന്നു ബാറ്റ്മാനായി. അതുകൂടാതെ ഇതിലെ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ജോയി ക്രാവിറ്റ്സ് കാറ്റ്വുമൻ്റെ വേഷം അവതരിപ്പിക്കുന്നു, കോളിൻ ഫാരൽ പെൻഗ്വിൻ അവതരിപ്പിക്കുന്നു, പിന്നെ ജെഫ്രി റൈറ്റ് ആണ് ഇതിൽ കമ്മീഷൻ, അല്ലെങ്കിൽ ഈ സിനിമ നടക്കുന്ന സമയത്ത് ലെഫ്റ്റനന്റ് ജെയിംസ് ഗോർഡൻ ആ കഥാപാത്രം അവതരിപ്പിക്കുന്നത് ജെഫ്രി റൈറ്റ് ആണ്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ അതിൻ്റെ ഫസ്റ്റ് പോസിറ്റീവ് പറയുകയാണെങ്കിൽ ബാറ്റ്മാൻ്റെ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വളരെ, ആ ക്യാരക്ടറിൻ്റെ ഒരു പർട്ടിക്കുലർ ഇവൻസ് പല സിനിമകളും വിട്ടുപോയിട്ടുള്ള ഒരു ഇവൻസിന് നല്ലൊരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന, ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുന്ന ഒരു സിനിമയാണ് ഈ പുതിയ ബാറ്റ്മാൻ. ലോകത്തിലെ ഏറ്റവും നല്ല യോദ്ധാവ് എന്നൊക്കെ ബാറ്റ്മാൻ വിശേഷിപ്പിക്കാറുണ്ട്, ആ ക്യാരക്ടറിനെ വിശേഷിപ്പിക്കാറുണ്ട്. അതിന് നല്ല ട്രിബ്യൂട്ട് കൊടുത്തൊരു സിനിമയായിരിക്കാം മേ ബി മുമ്പത്തെ ട്രിലജി. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഡിറ്റക്റ്റീവ്, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല കുറ്റാന്വേഷകൻ എന്ന ഒരു ഐഡൻറ്റിറ്റി കൂടെ ബാറ്റ്മാൻ ആ കഥാപാത്രത്തിന് കൊടുക്കുന്നുണ്ട്. ആ ഫാക്ടർ, ബാറ്റ്മാൻ്റെ ആ ഡിറ്റക്റ്റീവ് മൈൻഡും ആ ഡിറ്റക്റ്റീവ് വർക്ക് ചെയ്യാനുള്ള, കുറ്റാന്വേഷണം ചെയ്യാനുള്ള അയാളുടെ സ്മാർട്ട്നെസ്, അല്ലെങ്കിൽ ആ ക്യാരക്ടറുടെ സ്മാർട്ട്നെസ് നന്നായി പ്രേക്ഷകന് മുമ്പിൽ എത്തിക്കാൻ ഈ സിനിമ വിജയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഉടനീളം അങ്ങനെയാണ് ആ സിനിമയുടെ ട്രാക്ക് പോകുന്നത്. ഇയാളുടെ ഫൈറ്റ് സീക്വൻസുകളേക്കാളും കൂടുതൽ ഇയാൾ ഫേസ് ചെയ്യുന്ന ഇതിലെ എനിമിയുമായിട്ടുള്ള അയാളുടെ ആ എന്താ പറയുക, മാനസികമായ അവരുടെ തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ എനിക്ക് തോന്നുന്നു ആ റിഡ്ലർ എന്ന ആന്റഗോണിസ്റ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ വില്ലൻ വരുമ്പോൾ നല്ലൊരു ബാലൻസ് ആണത്. കാര്യം റിഡ്ലർ ബുദ്ധിയുടെ കളിയാണ് റിഡ്ലറിൻ്റെ, അല്ലേ. ആ റിഡ്ലർ ചോദിക്കുന്നത് തന്നെ ഇത് ബുദ്ധിപരമായി ക്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് റിഡ്ലർ ഇതുമായിട്ട് വരുന്നത്. അപ്പം അതിനോട് ചേർന്നുള്ള ഇയാളുടെ കുറ്റാന്വേഷണവും ആ ഒരു ഇൻ്റർപ്രിറ്റേഷൻ ഈ സിനിമയിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഞാൻ ഇതുവരെ വ്യക്തിപരമായി ഒരു ബാറ്റ്മാൻ സിനിമയിലും ഞാൻ ബാറ്റ്മാൻ്റെ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആംഗിൾ ഇത്രയും നന്നായി നമുക്ക് മുമ്പിൽ കൊണ്ടുവന്നൊരു സിനിമ എൻ്റെ മനസ്സിൽ കിട്ടുന്നില്ല. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പോസിറ്റീവ്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഈ കഥ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന ആ ഒരു സ്ഥലമാണ്, ഒരു പോയിന്റാണ്. നമ്മൾ പല രീതിയിലെ പ്ലേസ്മെൻറ്റ് കണ്ടിട്ടുണ്ടാകും. പൊതുവേ കാണാറുള്ളത് എപ്പോഴും ഇയാളുടെ ഒരു ബാക്ക് സ്റ്റോറി പറഞ്ഞ് ഇയാൾ എങ്ങനെ വരുന്നു, ഇയാളുടെ ഒരു ക്യാരക്ടർ ആർക്ക് കാണിച്ച്, ഒരു ഡെവലപ്മെൻ്റ് കാണിച്ച്, ബാറ്റ്മാനായി മാറുന്നത് കാണിച്ച്, അങ്ങനെയൊക്കെയാണ് ജനറലി ഒരു പുതിയൊരു സിനിമ വരുമ്പോൾ കാണിക്കാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അവർ ശ്രമിച്ചിട്ടില്ല. അവർ ഡയറക്റ്റ്ലി കൊണ്ടുവന്ന് ബാറ്റ്മാനെ പ്ലേസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇനീഷ്യൽ പീരീഡിലാണ്. ബാറ്റ്മാനായി മാറിക്കഴിഞ്ഞ് ഗോർഡനും ലെഫ്റ്റനന്റ് ഗോർഡനുമായി ഒരുമിച്ച് അയാൾ വർക്ക് ചെയ്യുന്ന ഒരു സമയത്തിലോട്ടാണ് നമ്മൾ ഡയറക്റ്റ്ലി സംവിധാനം കൊണ്ടുവന്ന് ചേർക്കുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം അവിടെ പിന്നെ നമുക്ക് നേരെ നമ്മൾ സിനിമയിലോട്ട് പുൾഡാണ്, അല്ലാതെ മറ്റൊന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, മിക്കവാറും എല്ലാ സിനിമകളിലും അല്ലെങ്കിൽ ആ സീരീസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള സീനാണ് ബാറ്റ്മാൻ്റെ അച്ഛനും അമ്മയുടെയും മരണം. ആ സീൻ ഒരു ക്ലാസിക് സീനാണ്, നമ്മൾ ഒത്തിരി സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ആ സീനേ ഇതിലില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതിന് നമുക്ക് വളരെ പുതുമകളുള്ളൊരു ബാറ്റ്മാൻ സിനിമ നമുക്ക് ഓഫർ ചെയ്യുകയാണ് മാറ്റ് റീവ്സ്. കാരണം എനിക്ക് തോന്നുന്നു ആ സംവിധാനൻ്റെ മനസ്സിൽ നിന്ന് ആലോചിക്കുമ്പോഴത്തേക്കും പ്രേക്ഷകനറിയാം ബാറ്റ്മാൻ ആരാണെന്ന്, അയാളുടെ കരുത്തുകൾ എന്താണ്, അയാളുടെ ആകുലതകൾ എന്താണെന്നൊക്കെ അറിയാവുന്നൊരു പ്രേക്ഷകൻ്റെ മുമ്പിലോട്ടാണ് ഈ കഥ കൊണ്ടുവന്ന് വെക്കുന്നത്. ആ പ്ലേസ്മെൻറ്റ്, ആ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ് പ്ലേസ്മെൻറ്റ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതാണ് രണ്ടാമത്തെ പോസിറ്റീവ്.
ഇതിൻ്റെ മൂന്നാമത്തൊരു പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഇതിലെ പെർഫോമൻസസ് ആണ്. കാരണം റോബർട്ട് പാറ്റിൻസൺ നമുക്ക് ട്വിലൈറ്റ് സീരീസിലൂടെ അറിയാവുന്ന ഒരു നടനാണ്. അതിലൂടെയാണ് ഏറ്റവും ഫേമസ് ആയത്, എനിക്കൊക്കെ അറിയാവുന്ന ആ സീരീസിലൂടെയാണ്. അയാൾ ബാറ്റ്മാനായി വരുന്നതെന്ന് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു സംശയമുണ്ടായിരുന്നു. കാരണം ക്രിസ്റ്റ്യൻ ബെയിൽ എന്ന നടൻ തകർത്താടിയ ഒരു കഥാപാത്രം കണ്ടു കഴിഞ്ഞിട്ട് റോബർട്ട് പാറ്റിൻസൺ വരുമ്പോഴത്തേക്കും ഇത് ശരിയാവോ എന്തോ എനിക്ക് അത്ര കൺവിൻസിങ് ആയിരുന്നില്ല ആ കാസ്റ്റിംഗ്. പക്ഷേ സിനിമ കണ്ടപ്പോൾ ആ ഡൗട്ട് കംപ്ലീറ്റ്ലി ഇറ്റ്സ് ക്ലിയർ. കാരണം റോബർട്ട് പാറ്റിൻസന്റെ ബാറ്റ്മാൻ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇയാൾ ആ ബാറ്റ്മാൻ്റെ ഒരു തുടക്ക സമയത്താണ് ഈ കഥ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ വളരെ എന്താ പറയുക, അയാൾ വണ്ണറബിളാണ്. എല്ലാം അറിയാവുന്ന എല്ലാം തികഞ്ഞൊരു ബാറ്റ്മാനായിട്ടല്ല ഇതിൽ ബാറ്റ്മാൻ വരുന്നത്. അയാൾക്ക് അയാളുടേതായ പല പ്രശ്നങ്ങളെയും അയാൾ ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നല്ല രസമാണ് ആ സിനിമയിൽ നമുക്ക് പല മൊമെൻസിൽ നമുക്ക് കാണാം. ഇയാളൊരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് എടുത്തു ചാടുന്ന പോലത്തെ ഒരു സീനുണ്ട്. അവിടെയൊക്കെ ഒന്ന് അറച്ചു നിൽക്കുന്നുണ്ട് ബാറ്റ്മാൻ. കാരണം അയാൾ മേ ബി അത് ആദ്യമായിട്ടായിരിക്കും അയാളെ ജീവിതത്തിൽ അയാൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയൊക്കെ ആ ഒരു പർട്ടിക്കുലർ ജോണറിൽ ഒരു ഒരു കഥാസന്ദർഭത്തിൽ ബാറ്റ്മാനെ കൊണ്ടുവന്ന് പ്രേസ് ചെയ്യുമ്പോൾ റോബർട്ട് പാറ്റിൻസൺ എന്തുകൊണ്ടും അതിന് അനുയോജ്യനാണെന്ന് ഇന്ന് ഞാനത് തിരിച്ചറിയുന്നു. ആ ക്യാരക്ടർ പ്ലേസ്മെൻ്റ് സ്പോട്ട് ഓൺ. ഇനി അടുത്തൊരു പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഇതിലെ ബാറ്റ്മാൻ എന്ന ക്യാരക്ടറിനെ ഇവർ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നതിന് നല്ലൊരു ക്ലാരിറ്റി ഉണ്ട്. കാരണം അവിടെയാണ് ആ കഥയുടെ ഒരു അത് നമ്മളോട് റിലേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ. ബാക്കി മുമ്പ് പറഞ്ഞ ബാറ്റ്മാൻ കഥകളിൽ നിന്നെല്ലാം ഒരു ഇത്തിരി മാറി നിൽക്കുന്നത്, സിനിമകളിൽ നിന്ന് ഇത്തിരി മാറി നിൽക്കുന്നത് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നമ്മൾ കാണുന്ന ബാറ്റ്മാൻ വളരെ ഉൾവലിഞ്ഞ ഒരാളാണ്. എന്നുവെച്ചാൽ ആ ഒരു ഭാഗം മാത്രമേ ബാറ്റ്മാൻ്റെ നമ്മൾ കാണുന്നുള്ളൂ. പല സിനിമകളിലും നമ്മൾ ഇയാളുടെ ബ്രൂസ് വെയ്ൻ എന്ന അയാളുടെ ഡ്യുവൽ ക്യാരക്ടറിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്ലേ ബോയ് അല്ലെങ്കിൽ ഒരു സോഷ്യലൈറ്റ് കൈൻഡ് ഓഫ് ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ കാണുന്നുണ്ട്. അതിവിടെ കാണിക്കുന്നില്ല. എനിക്ക് അതിനൊരു കാരണമായി തോന്നുന്നത് ഇത് അയാളുടെ ഒരു ഇനീഷ്യൽ ടൈം പീരീഡ് ആണ്. അയാളുടെ ജീവിതത്തിൽ നിന്ന് വന്ന നഷ്ടങ്ങളിൽ നിന്നെല്ലാം പിടിച്ചു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ബാറ്റ്മാൻ നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അത്രയും നന്നായിട്ട് അയാളൊരു സൊസൈറ്റിയുമായിട്ടും ആൾക്കാരുടെ ഒരു കൂട്ടവുമായിട്ടൊന്നും ഇടപഴകാനായിട്ട് അയാൾ ഇപ്പോഴും പഠിച്ചിട്ടില്ല. ഇനി ഞാൻ ആദ്യം പറഞ്ഞതിന് ഒരു കണ്ടിന്യൂഷൻ പോലെ പറയുകയാണെങ്കിൽ ഡാർക്ക് നൈറ്റ് ആണ് എന്നും ബാറ്റ്മാൻ സിനിമകളിൽ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ സിനിമകളിലെ ഒരു ബെഞ്ച് മാർക്ക് മൂവി. അതിനൊപ്പം ഈ സിനിമ എത്തിയോ എന്ന ചോദ്യത്തിന് മേ ബി അതിന് വളരെ അടുത്ത് വരെ എത്തി എന്നൊരു ഉത്തരം ഞാൻ നൽകും. പക്ഷേ എന്നാലും ഡാർക്ക് നൈറ്റിൻ്റെ തട്ടൊരു ഇത്തിരി മേലെ തന്നെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെയോ കൊണ്ട് സിനിമാറ്റിക് മൊമെൻറ്റ്സ് ഒരു ഇത്തിരി കൂടെ ഡാർക്ക് നൈറ്റിൽ കുറച്ചുകൂടെ ഹൈ ടെമ്പോ ആയിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണലായ ഫീലിംഗ്. ഞാനത് കണ്ടൊരു പ്രായവും ഇപ്പോഴത്തെ എൻ്റെ പ്രായമായിട്ടുള്ള വ്യത്യാസം കൊണ്ടാവും അറിയില്ല. പിന്നെ മറ്റൊരു ഫാക്ടർ ഞാൻ വളരെയധികം മിസ് ചെയ്തത് ഹീത് ലെഡ്ജറാണ്. ഡാർക്ക് നൈറ്റ് എന്ന സിനിമ ബാറ്റ്മാനേക്കാളും കൂടുതലും ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ജോക്കറിൻ്റെ സിനിമയാണ്. അപ്പോൾ ആ അത്രയും ആ വില്ലൻ്റെ ഒരു എന്താ പറയുക, അൺകമ്പയറബിൾ പെർഫോമൻസ് ആയിരുന്നു ഡാർക്ക് നൈറ്റിൽ നമ്മൾ കണ്ടത്. അത്രയും ഉയർന്നു വന്നില്ല റിഡ്ലർ എന്ന വില്ലൻ എന്നൊരു പേഴ്സണൽ അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ എന്ന് വെച്ച് നമ്മൾ കണ്ടിട്ടുള്ള ബാക്കി ഡാർക്ക് നൈറ്റ് ഒഴിച്ചു വെച്ചാൽ കണ്ടിട്ടുള്ള എല്ലാ ബാറ്റ്മാൻ സിനിമകളെക്കാളും ഉഗ്രനായ ഒരു വില്ലൻ തന്നെയാണ് ഇതിനകത്തുള്ള റിഡ്ലർ. കമ്പാരിസണിൽ ഡാർക്ക് നൈറ്റിൻ്റെ തട്ട് ഒരിത്തിരി പൊങ്ങി നിൽക്കണം എന്നൊരു അഭിപ്രായമാണ് പേഴ്സണലി എനിക്കുള്ളത്. ഇനി ആകെ മൊത്തം പറയുകയാണെങ്കിൽ ഡാർക്ക് നൈറ്റിനെ നമ്മൾ അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകളെക്കാളും ഒത്തിരി മുകളിൽ നിൽക്കുന്ന ഒരു ബാറ്റ്മാൻ മൂവി ആയിരിക്കും മാറ്റ് റീവ്സിൻ്റെയും റോബർട്ട് പാറ്റിൻസിൻ്റെയും ദ ബാറ്റ്മാൻ എന്ന ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്ന സിനിമ. തീർച്ചയായും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണിത്. ഡെഫിനറ്റ്ലി ഹൈലി റെക്കമെൻഡഡ്. ഒരേ ഒരു വേർഡ് ഓഫ് കോഷൻ, ഇതിനൊരു ഏജ് റേറ്റിംഗ് ഉണ്ട്. ആ ഏജ് റേറ്റിംഗ് റെസ്പെക്ട് ചെയ്ത് പോയി കാണാൻ നോക്കുക. നിങ്ങൾ ഈ സിനിമ കണ്ടൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. ദയവായി കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ ഇനി ഇത്തരം ഒരു സിനിമയോ ട്രെയിലറോ വെബ് സീരീസോ എന്തിനെങ്കിലും വിശേഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മുൻപിൽ ഒരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ ബൈ.